ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഇതുപോലത്തെ ഒരു USB ബോർഡാണ്. അതിൽ ബ്ലൂടൂത്ത് ഉണ്ട്, USB ഉണ്ട്, റേഡിയോ ഉണ്ട്. പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വീഡിയോ ഇട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇട്ടുള്ളതാകുമ്പോൾ നമ്മുടെ മൊബൈലെടുക്കുന്ന സോങ്സ് അല്ലെങ്കിൽ വീഡിയോ സോങ്സ് അല്ലെങ്കിൽ ഫോട്ടോസ് ഇതൊക്കെ എല്ലാം നമുക്കൊരു സാധാരണ ഒരു TV വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് LED TV വേണിക്കണം. LED TVക്ക് ഒരു 10-12,000 രൂപ ആയിരിക്കും. അപ്പോൾ സാധാരണ എല്ലാവരുടെയും വീട്ടിൽ പഴയ മോഡൽ TV ഒക്കെ എനിക്ക് ഇരിക്കണം. ആ TVയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ശരിയാക്കാൻ പോകുന്നത്. ഇത് മേടിക്കാൻ കിട്ടും, ഇതിന് കൂടി വന്ന ഒരു 500-450 രൂപ റേഞ്ചൊക്കെ ഉള്ളത്. അത് ഇതുപോലത്തെ ഒരു ബോക്സ്, ഇതുപോലത്തെ ബോക്സ് മേടിക്കാൻ കിട്ടും. ഈ മറ്റേ ബാറ്ററിയുടെ നമ്മുടെ ഇതൊക്കെ മൾട്ടി ചാർജറൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുക, ഇതുപോലെ ബോർഡ് ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ USB ബോർഡ് ഇങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇത് കറക്റ്റ് ചെയ്ത് പിടിപ്പിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അത് ഏത് TVയിലായാലും ശരിയല്ല. ഇപ്പോൾ MB5 നമ്മുടെ LED TVക്ക് ചിലതിലെടുക്കത്തില്ല, അതുവരെ ഇതിനകത്ത് സപ്പോർട്ടാണ്. പിന്നെ ഇത് ഞാൻ കാണിച്ച ബോക്സ്, ഇതിൽ ഈ കണക്ടർ ഫിറ്റ് ചെയ്തേക്കാണ്. ഇത് വീഡിയോ, ഇത് രണ്ടും ഓഡിയോ. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഈ മൊബൈലിൻ്റെ സോക്കറ്റ് ഇപ്പോൾ കിട്ടുന്നതാണ്, ചാർജറിൻ്റെ സോക്കറ്റ്. അതിപ്പോൾ ഇത് ഇതും കൂടെ നമ്മളിങ്ങനെ സോക്കറ്റും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടിയെല്ലാം പണി പൂർത്തിയായിരിക്കുക. പിന്നെ ഈ സോക്കറ്റുകൾ ഇതിനകത്തിപ്പോൾ വീഡിയോ ഔട്ടുണ്ട്, പിന്നെ ഓഡിയോ, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ TVയിൽ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യണമെന്ന് കാണിച്ചത്. അപ്പം നമ്മുടെ വർക്ക് ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് ചേട്ടാ. ഇനി ഇതിൻ്റെ മേളിലെ കവർ കൂടെ ഇട്ടാൽ മതി. ഇത് വീഡിയോ, ഇത് രണ്ട് ഓഡിയോ. ഇതിന് ഞാൻ TVയിലായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നു. വീഡിയോ, ഇത് രണ്ട് ഓഡിയോ. ഇനി നമ്മുടെ USB ഓൺ ആക്കാൻ പോണ മൊബൈൽ ചാർജറാണ്. നമ്മുടെ മൊബൈൽ ചാർജർ ഓണായി, USB ഓൺ ആയിരിക്കുകയാണ്. ഇനി AB ഇട്ടാണ് അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്നതാണ്. നമ്മള് പെൻഡ്രൈവ് കാണുന്നു, കണ്ട പെൻഡ്രൈവ് കുത്തി ഇതൊക്കെ MB5 ആണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഈ ക്യാമറയുടെ ഒരു ഇത്രയാണ്. ഇതുകൊണ്ടിട്ടാണ് കറക്റ്റ് ക്ലിയർ ആകാത്ത കേട്ടോ. ഞാൻ തന്നെ ക്യാമറ യൂസ് ചെയ്യുന്നത് ചേട്ടാ. അപ്പൊ ഇതിനകത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ നിനക്ക് നോക്കി അറിയാം, FM, പിന്നെ ഒരു വീഡിയോ സോങ്സ്. നല്ല പക്ക ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്ലാരിറ്റിയിലൂടെ കൂടി കിട്ടുന്നത് എന്നുവെച്ചാ നമുക്ക് മറ്റുള്ള ഈ LCD TVയിലൊക്കെ ചിലപ്പോൾ ഈ ഇതുപോലെയൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇത്ര MB5 ഒന്നും ഇതിൽ വർക്ക് ചെയ്തത്, ഇത് FM. ഇനിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്സ് ഉണ്ട്, പിന്നെ വീഡിയോസ്, പിന്നെ നമുക്ക് ഈ ഫോണിലുള്ള പിക്ചർസൊക്കെ നമ്മൾ പിക്ചർസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വിവിധമായിട്ട് കാണാൻ പറ്റിയതാണ്. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു TVയിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റത്തില്ല. LED തന്നെ വേണ്ടി വരും. പക്ഷെ LED എടുക്കാത്ത ഇതുവരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് വർക്ക് ചെയ്യിക്കാം. ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയെ വെക്കണമെങ്കിൽ വണ്ടിയിൽ വെച്ചും വേണമെങ്കിൽ വർക്ക് ചെയ്യിക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള MB3, ഇത് MB3 പിന്നെ ബ്ലൂടൂത്ത് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. വീഡിയോസൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ നല്ല പക്കായിട്ടായിട്ടുള്ളൂ.
ഇത് നമുക്ക് ഓൾറെഡി ഇത് മേടിക്കാനും കിട്ടും, അതിന് 10,500 രൂപയും. ഞാൻ എന്റെ ഒരു ഇതിൽ ബോർഡ് മേടിച്ച് ചെയ്തതാണ്. എന്തായാലും സംഭവം സൂപ്പറാണ്. ഓക്കേ.